പത്രവായന ശീലിച്ചവരാണ് ഭൂരിപക്ഷം മലയാളികൾ രാവിലെ ഒരു ചായ കുടിക്കുന്നത് പോലെയുള്ള ആ ശീലം അങ്ങനെ ഉപേക്ഷിക്കാൻ മലയാളി അടുത്ത കാലത്തെങ്ങും തയ്യാറാകുകയുമില്ല പക്ഷേ പത്രവായന എന്ന ശീലം ഉപേക്ഷിക്കാൻ മലയാളിയെ ഇപ്പോഴും വല്ലാതെ പ്രേരിപ്പിക്കുന്നത് മറ്റാരുമല്ല ഇവിടുത്തെ മലയാള ദിനപത്രങ്ങൾ തന്നെയാണ് വാർത്താ ചാനലുകളുടെയും ഓൺലൈനുകളുടെയും കടന്നുകയറ്റത്തെ തടഞ്ഞുകൊണ്ടിന്നും മാധ്യമ മേഖലയിൽ എഴുത്തിടം എന്ന തരത്തിൽ തുടരുന്ന ആ ആധിപത്യം ഇതാ ഇടിയാൻ ഇനി അധികം നാളുകളില്ല അതാണ് വാസ്തവം കാര്യം മറ്റൊന്നുമല്ല പലതരം വിലക്കയറ്റത്തിനെതിരെ ഘോരഘോരം എഴുതുന്ന മലളി പത്രങ്ങൾ ഇതാ വില കൂട്ടുകയാണ് പ്രചാരത്തിൽ മുമ്പിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളെക്കാൾ വില ഈടാക്കുന്ന മലയാള പത്രങ്ങളാണ് വരിസംഖ്യാ നിരക്കിഥ വീണ്ടും വർദ്ധിപ്പിക്കുന്നത് ഇംഗ്ലീഷ് പത്രങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ പേജുകൾ മാത്രമാണ് മലയാളപത്രം ഉള്ളത് എന്നിട്ടും വായനക്കാരുടെ കടുത്തിറക്കുന്ന മലയാള പത്രങ്ങൾ ആ തന്ത്രത്തിൽ മാത്രം ഒറ്റക്കെട്ടായിരിക്കും വില വർധന വി അതിന്റെ ഭാഗമായാണ് വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പത്രങ്ങൾ ഇപ്പോഴും എടുത്തിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ തമിഴ് ഭേദം ഓൺലൈനുകൾ തന്നെയാണ് ദിനപത്രങ്ങളുടെ ഓൺലൈൻ വായനയ്ക്കും ഇപ്പോൾ വരിസംഖ്യം നൽകണം അതിന് താഴെ നിൽക്കുന്ന മലയാളം ഓൺലൈനുകളും വാർത്താ യൂട്യൂബ് ചാനലുകളും വാർത്താ ചാനലുകളുടെ ഓൺലൈൻ എഡിഷനുകളും വാർത്തകൾ മലയാളിയെ കൃത്യമായി അറിയിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ വായനക്കാർ പത്രവായന നിർത്തി ഓൺലൈനുകളെയും യൂട്യൂബുകളെയും മാത്രം ആശ്രയിക്കുന്നൊരു സ്ഥിതി ഉണ്ടാകും മാതൃഭൂമി ദിനപത്രമാണ് വില വർദ്ധിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ വായനക്കാർ അറിയിച്ചിരിക്കുന്നത് നിലവിൽ എട്ട് രൂപ അൻപത് പൈസയാണ് മാതൃഭൂമി പത്രത്തിന്റെ ഒരു കോപ്പിയുടെ വില ഞായറാഴ്ചകളിലത് ഒൻപത് രൂപയാണ് നിലവിൽ ഒരു മാസത്തേക്കുള്ള മാതൃഭൂമിയുടെ വരിസംഖ്യ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പോൾ ഒരു കോപ്പിക്ക് അൻപത് പൈസയാണ് വർദ്ധിപ്പിക്കുന്നത് ഇതോടെ കോപ്പിയുടെ വില ഒൻപത് രൂപയും ഞായറാഴ്ചകളിൽ ഒൻപത് രൂപ അൻപത് പൈസയും ആകും മാസ വരിസയ്ക്ക് പതിനഞ്ച് രൂപ കൂടും അതൊരു വലിയ തുക അല്ലെങ്കിലും ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ കൂടിക്കൂടി പോകുന്നത് പത്രവ്യവസായത്തിൽ വരുമാനത്തിന്റെ സിംഹഭാഗവും പരസ്യങ്ങളോടെ തന്നെയാണ് ലക്ഷങ്ങളുടെ പരസ്യമുള്ള എല്ലാ പത്രങ്ങൾക്കും കിട്ടുന്നത് ഒരു പത്രവും വരിസംഖ്യയെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് തുച്ഛമായ വരുമാനം മാത്രമേ അത് വഴി ഉണ്ടാകുന്നു എന്ന് വ്യക്തമാണ് എന്നിട്ടും മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല അതുകൊണ്ട് വരിസംഖ്യ കൂട്ടുന്നു എന്നാണ് ഓരോ തവണ വില കൂട്ടുമ്പോഴും എല്ലാ പത്രങ്ങളും അവകാശപ്പെടുന്നത് പക്ഷേ ഇവരാരും പരസ്യത്തിന്റെ നിരക്ക് അങ്ങനെ വർദ്ധിപ്പിക്കാറില്ല മാത്രമല്ല സ്ഥിരം പരസ്യം നൽകുന്നവരാണെങ്കിൽ അവർക്ക് റിഡക്ഷനും സബ്സിഡിയും ഒക്കെ നൽകുകയും ചെയ്യും പക്ഷേ ഇതെല്ലാം ബാധിക്കുന്നത് ആ ഒരു ദിനപത്രം കൃത്യമായി വാങ്ങിച്ച് എല്ലാ ദിവസവും വായിച്ച് മാസവരി അടയ്ക്കുന്ന വായനക്കാരനെയാണ് ഇതെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നത് ന്യൂസ് പ്രിന്റിന്റെയും അച്ചടി മഷ്യയുടെയും ചിലവുകളുടെ കണക്കാണ് എടുത്തു പറയുന്നത് പരസ്യങ്ങൾക്ക് പോലും ലക്ഷങ്ങൾ ഈടാക്കുന്ന പ്രധാന പത്രങ്ങളടക്കം എല്ലാവരും ഇനി ഒറ്റക്കെട്ടാകും മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ നാം തൊട്ടടുത്ത തമിഴ്നാട്ടിലെ പത്ര കൂടി അറിഞ്ഞിരിക്കണം അവിടെ ദിനകരൻ ദിനതന്തി ദിനമലർ പത്രങ്ങൾക്ക് ഏഴ് രൂപയുള്ളൂ വില കൂടിയ പത്രം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ദിനമണിയാണ് ഒൻപത് രൂപ ഇനി കേരളത്തിലേക്ക് വരാം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതലാണ് വില വർധനവെന്നാണ് മാതൃഭൂമിയുടെ പ്രഖ്യാപനം രണ്ട് വർഷത്തിലേറെ വില വർദ്ധിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് കൂട്ടുന്നു പിന്നെ വില കൂടാത്ത ഒരേ ഒരു ഉൽപ്പന്നം പത്രം മാത്രമാണ് ഉൽപാദന ചെലവിലുണ്ടായ വർധനവ് കാരണം പത്രങ്ങൾ പ്രതിസന്ധിയിലാണ് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് ഈ സാഹചര്യത്തിലാണ് പാവം ദരിദ്രമായി കൊണ്ടിരിക്കുന്ന ഈ പത്ര മുതലാളിമാർ വില വർദ്ധിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് വായനക്കാർ സഹായിക്കണമെന്നും മാതൃഭൂമിയുടെ അഭ്യർത്ഥനയുണ്ട് മാതൃഭൂമി വില വർധന ആദ്യം പ്രഖ്യാപിച്ചതോടെ പിന്നാലെ മനോരമയും മറ്റു പത്രങ്ങളും ഉടൻ തന്നെ വില കൂട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില ഈടാക്കുന്നത് മലയാള പത്രങ്ങളാണ് ഇംഗ്ലീഷ് പത്രങ്ങളേക്കാൾ കൂടുതൽ വിലയാണ് മലയാള പത്രങ്ങൾക്ക് ഇംഗ്ലീഷ് പത്രങ്ങളെ കണക്കെടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പത്രമായ ദി ഹിന്ദു കേരളത്തിൽ ഈടാക്കുന്ന ഒരു കോപ്പിക്ക് എട്ട് രൂപയാണ് നോക്കണം നിറയെ കണ്ടനുമുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ കോപ്പിക്ക് ഏഴ് രൂപയും ഇന്ത്യൻ എക്സ്പ്രസ് പത്രം കോപ്പിക്ക് ഒൻപത് രൂപയും വാങ്ങുന്നു ഇപ്പോൾ അതിനെ കവച്ചു വയ്ക്കുന്ന വർധനമാണ് ഇപ്പോൾ മലയാള പത്രങ്ങൾ നടത്തുന്നത് കാരണം പിടിച്ചു നിൽക്കണമെന്നാണ് അവരുടെ ഭാഷ്യം ഇംഗ്ലീഷ് പത്രങ്ങളുടെ വില മറ്റു സംസ്ഥാനങ്ങളിലും താരതമ്യേന വളരെ കുറവാണ് കർണാടകയിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഈടാക്കുന്ന ഒരു കോപ്പിക്ക് പരമാവധി ആറ് രൂപയാണ് എന്നാലേ അവിടെ ഒരിക്കാർ വായിക്കൂ പത്രം വാങ്ങി വായിക്കൂ എന്ന് വ്യക്തമായി അറിയാം ഡക്കൻ ഹെറാൾഡ് വാങ്ങിക്കുന്നത് ഏഴ് രൂപയും ഹിന്ദുവും ഇതേ ഏഴ് രൂപയാണ് ഈടാക്കുന്നത് മലയാള പത്രങ്ങൾ കേരളത്തിൽ ഇങ്ങനെ അടിക്കടി വില കൂട്ടുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷ് പത്രങ്ങളും കേരളത്തിൽ ഇതേ വഴി സഞ്ചരിക്കുന്നത് എന്ന് കൂടി ഓർക്കണം ഒരു പത്രം വില കൂട്ടുമ്പോൾ അത് അഭിമാനക്ഷിതമായി കണ്ട് മനോരമയടക്കം മറ്റു പത്രങ്ങളും വില കൂട്ടുന്നു എന്നാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ രണ്ട് രൂപ കുറച്ച് നോക്കട്ടെ സ്വാഭാവികമായും വായനക്കാർ അതിന് പിന്നാലെ പോകും ഒരു രൂപ കുറച്ച് കിട്ടിയാലും ഇന്നത്തെ കുടുംബ ബഡ്ജറ്റ് പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്ന ഇടത്തരം മലയാളി അവരെന്താണ് ചെയ്യുന്നത് ഒരു പത്രത്തിന് രണ്ട് രൂപ കുറച്ചാൽ അവർ ആ പത്രത്തിൻ്റെ വരിക്കരാകും അത് ഉറപ്പാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും അഭിമാനത്തിൽ നിൽക്കുന്ന മുറിവാണ് അതുകൊണ്ട് ഒരാൾ വില കൂട്ടിയാൽ അതേ വില തന്നെ മറ്റു പത്രങ്ങളും കൂട്ടിയിരിക്കും ഉറപ്പ്